ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടീം പുതുവീടിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഗപ്പി വളർത്തുന്ന തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, അതുപോലെ തന്നെ ഗപ്പി വളർത്തുന്ന തുടക്കക്കാർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സി സി എക്കോ ഫാമിലി ശുചിചേട്ടൻ്റെ വാക്കുകൾ കേട്ടു നോക്കാം. അതിനു മുമ്പായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുടക്കക്കാർക്ക് എങ്ങനെ ഒരു ഗപ്പി വളർത്തി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗൈഡ് ലൈൻ ആണ് എന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും, നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു മാത്രം. അതായത് നമ്മൾ ആദ്യം നമ്മൾ ഞങ്ങളുടെ ഒരുവിധ എല്ലാതും ഫ്രിഡ്ജ് ബോക്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ ഇതിൽ പ്ലാന്റ്സ് ഇട്ടെടുക്കുക. അതേപോലെ അണ്ടർഗ്രൗണ്ടിൽ കിടക്കുന്ന ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് കുളത്തിൽ ഉണ്ടാവുന്ന ചണ്ടിയാണ്. ഇവിടെ കാണുന്നത് കുളവാഴയാണ്. അപ്പൊ അത്തരം പ്ലാന്റ്സുകൾ നമ്മൾ ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം സെറ്റ് ചെയ്യുമ്പോൾ പുതിയ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലെ ഒരു പിടി ഉപ്പ്, ഒരു പിടിയിൽ കൂടുതൽ അവരുത്തിട്ട് കൂടുതലായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സുകൾ കരിഞ്ഞു പോകും. പിന്നെ വേണ്ടത് എന്താ വെച്ചാല് നമ്മൾ ഉണങ്ങിയ വാഴന്റെ അല്ല ഒരു കെട്ട് കെട്ടിയിട്ട് ഇതിലിടും. അതായത് ഇതിൽ ഇതിലുണ്ടാവുന്ന ആൽഗെ അത് കൂടുതലായിട്ട് പച്ച പിടിച്ചിട്ട് ഇത് കെട്ടാതിരിക്കാൻ, പായലാവാതിരിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഈ ഇതിലെ ഇൻഫോസോറിയ എന്ന് പറഞ്ഞ ചെറിയ ജീവികൾ ഉണ്ടാവും നമ്മളെ ഈ വാഴിന്റെ ഇലയിൽ നിന്ന്, അത് ഈ ആൽഗെ കഴിക്കുകയും ചെയ്യും. ഇനി ഈ ഇൻഫോസോറിയ എന്ന് പറഞ്ഞ ജീവികളെ നമുക്ക് ഈ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മള് ഇത് പുതിയ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തില് ഉണങ്ങിയ ബദാമിന്റെ ഇല ഇട്ട് വയ്ക്കും. ആൽമണ്ട് ലീവ്സ്, ആ ലീവ്സ് നമ്മള് അത് ഇട്ട് വെച്ചിട്ടുള്ള അഴുകിയ വെള്ളം, ഒരു യെല്ലോയിഷ് കളർ, ഒരു ബ്രൗണിഷ് കളറുള്ള വെള്ളം നമ്മളിതിൽ കുറച്ച് ഒഴിക്കും. അതുകൊണ്ടാണ് ഈ ടാങ്കിൽ നമുക്കൊരു ബ്രൗണിഷ് കളറ് കാണാൻ പറ്റുന്നത്, ഒരു ഗോൾഡൻ പോലത്തെ ബ്രൗണിഷ് ആയിട്ടുള്ള കളർ. പിന്നെ നമ്മള് ഇതിലെ മറ്റുള്ളവർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാല് ഇവർക്ക് നാച്ചുറലായിട്ട് വളരാൻ അനുവദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു കൊട്ടി ഇട്ടിട്ടുണ്ട്. അത് നമ്മള് കൊട്ടിയിട്ടിട്ട് ഈ കൊട്ടയില് നമ്മള് എന്തുണ്ടാവും വെച്ചെങ്കിൽ ഈ ഗപ്പി പാറ്റി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ഈ കൊട്ടയിൽ കയറി രക്ഷപ്പെടും. അത് നിങ്ങൾക്ക് ഇത് നോക്കി കാണാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിട്ട് ഇതേപോലെ ചെറിയൊരു ടപ്പ് തൊണ്ണൂറ് 95 രൂപയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങണ്ട, ആ ടപ്പിൽ നമ്മളിത് നിക്ഷേപിച്ചു. അപ്പൊ നമുക്ക് ഈ കുട്ടികൾക്ക് നമുക്ക് അർട്ടിമേ വിരിച്ചതും അതുപോലെ തന്നെ മോയിനൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ഇതൊന്ന് ഇങ്ങനെ എല്ലാ ഇതിന്റെ അവിടെയും ഓരോ ഇതേപോലെ ഓരോ വല വെച്ചിട്ടുണ്ടാവും. ആ വല വെച്ചിട്ട് അത് അതിൽ പിടിച്ചിടും. കാരണം നമ്മള് ഈ സെയിം വലകൾ തന്നെ എല്ലാത്തിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗപ്പിയുടെ ഫിക്സ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒന്നിൽ കൈ അങ്ങനെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് വേണം, നന്നായി കഴുകിയിട്ടുള്ള അടുത്തത് നമ്മൾ കൈ ഇടാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെയധികം വെറൈറ്റി ഗപ്പിയോട് ചെയ്യുമ്പോൾ അത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെയ്തത് നിങ്ങൾ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. മുകളിൽ നമ്മള് ഗ്രീൻ നെറ്റ് ഇട്ടോ, നമുക്കൊരു പാർഷ്യലായിട്ട് വെയിൽ കിട്ടും ചെയ്യും, അതുപോലെ തന്നെ മഴയും കിട്ടും. എന്നിട്ട് ഇതിനൊക്കെ ഈ ഓരോ ടാങ്കിനും ഇതിന്റെ പുറകിലായിട്ട് നമ്മള് ഒരു ഇത് കട്ട് ചെയ്തിട്ട് പൈപ്പ് നെറ്റ് വെച്ച് കട്ടിട്ടുണ്ട്. അതുകൂടെ നമ്മള് ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകും. മഴ പെയ്യുമ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മള് പിന്നെ നമുക്ക് വേണ്ടത് ഇതിനടിയിൽ വേസ്റ്റേജ്. വേസ്റ്റേജ് നമ്മള് അത് ക്ലീൻ ചെയ്യണ ഒരു മെത്തേഡ്. നമ്മൾ വേസ്റ്റേജ് ക്ലീൻ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഗപ്പി വളർത്തുന്നതിനുള്ള മെയിൻ സ്റ്റെപ്പ്. ഒറ്റയടിക്ക് നമ്മൾ മുഴുവൻ വെള്ളം മാറ്റരുത്. നമ്മളെപ്പോഴും ഒരു 1/3 വാട്ടർ ഇതേപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാൻ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് മീനിനെ പരിപാലിക്കാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ടാങ്ക് ക്ലീനിങ് ആണ്. ഈ ടാങ്ക് ക്ലീനിങ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഈ ടെറസിന്റെ മുകളിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഈ ഇതിന്റെ ടാങ്ക് ക്ലീൻ ചെയ്ത് അഴുക്ക് വെള്ളങ്ങളും മറ്റും ഈ ടെറസിനെ പോയിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് വേറൊരു ചെറിയ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ടാങ്ക് ക്ലീനായിട്ട് ഇതേപോലെ ഇത്ര നീട്ടുള്ള ഒരു 3/4 ഇഞ്ചിന്റെ പൈപ്പ് എടുക്കുക. ഈ പൈപ്പ് എടുത്തിട്ട് നമ്മളത് പൈപ്പിൽ കാണിച്ച് അത് വെള്ളം നിറയ്ക്കുക. ഈ ഫുള്ളായി വെള്ളം നിറച്ച പൈപ്പ് എടുത്തിട്ട് നമ്മള്
ഇതേപോലെ ഇതിന്റെ രണ്ട് തലയും അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചിട്ട് രണ്ട് തല അടച്ചു പിടിച്ചിട്ട് ഒരു തല ഈ ടാങ്കിലും ഒരു തല ഈ ടബിലായിട്ട് ഇടുക. ഈ ടബിൽ നമ്മള് ഒരു വാൽവ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാൽവ് നമ്മൾ അടച്ചു വെക്കുക. കാരണം നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല കുട്ടികളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാം. ഈ പൈപ്പ് നേരെ ഈ ഫ്ലോറിന്റെ താഴത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ബേസിനുള്ള വെള്ളം ഇവിടെ താഴ്ച ഉള്ളതുകൊണ്ട് നേരെ ഇതിൽ വന്ന വെള്ളം നേരെ അലിക്ക് താഴ്ത്തിക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഇത് നമ്മൾ ഇതിന്റെ തല വിട്ട് കഴിഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെള്ളം ഇതിലോട്ട് വരും. അപ്പൊ താഴത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടബിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ അത് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം അതിന്റെ അടിവശം ചളികൾ കണ്ടില്ലേ നിങ്ങള്. ഈ ചളികൾ നമ്മൾ ഈ ഓസ് പിടിക്കുമ്പോൾ കാണും. കൃത്യമായിട്ട് ഈ ചളികളല്ലാതും ക്ലീൻ ആവും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 3/4 ഇഞ്ചിന്റെ ഓസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യും. പിന്നെ ഏറ്റവും ആദ്യം 6 ഇഞ്ചിന്റെ ഓസ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമുക്കത് സമയം കൂടുതൽ നഷ്ടമായിരുന്നു. 3/4 ഇഞ്ചിന്റെ ഓസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്കും ഒറ്റയടിക്ക് ക്ലീൻ ആവും. പിന്നെ നമ്മൾ ആപ്പിൾ സ്നെയിൽ ഇതിലിട്ടുണ്ട്, അത് ഇതിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ട് നോക്കി അത് ക്ലീൻ ചെയ്യും. നമ്മൾ അധികം കലക്കാതെ വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥിരമായിട്ട് ഇതേപോലത്തെ ക്ലീനിങ് ആണ് ഇതിന്റെ മെയിൻ കാര്യം. ഇതിന്റെ അടിയിൽ ഫുഡ് വേസ്റ്റും ഈ മീനുകളുടെ വേസ്റ്റും വന്നിട്ടാണ് മെയിനായിട്ട് ഈ മീനുകൾക്ക് മീനുകൾ ചാവാനും മറ്റും കാരണം. അത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. ഇതന്നെയാണ് മെയിൻ ഇതിന്റെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഇത് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം അതിലുണ്ടാവും. കുറച്ചേരം കഴിഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വല്ല കുട്ടികളെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ വാൽവ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം താഴോട്ടേക്ക് പൊക്കും. അങ്ങനെ നമുക്ക് ടാങ്ക് ക്ലീനിങ് ഈസി ആയിട്ട് നടത്താം. ഈ ടറസിന് നമുക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാവില്ല. ഇത് ഈ വേസ്റ്റ് വെള്ളം നേരെ താഴത്തേക്ക് വിട്ടിട്ട് അവിടെ നമുക്ക് ചെറിയ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെ ചെടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വളമാണ്. അത് നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും.